നമസ്കാരം. നമ്മുടെ വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു വന്നതും അത് ജനങ്ങൾ ഏറ്റെടുത്തതും വളരെ പെട്ടെന്നായിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ അതിനുള്ള കാരണമായി എന്ന് പറയുന്നതാകും ശരി. പെട്രോൾ അടച്ച് പോക്കറ്റ് കീറുമ്പോഴും മാസാമാസം മെയിൻ്റനൻസുകൾക്കായി വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോഴും ഒന്ന് ആലോചിച്ചു പോകും ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച്. സാധാരണക്കാരൻ ഏറെ ആശ്രയിക്കുന്ന ഇരുചക്ര വാഹനങ്ങളെ പരിപാലിക്കാൻ പോലും ഇത്തരത്തിൽ കുറേ പണം മുടക്കേണ്ടി വരും. സ്വാഭാവികമായും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാവുകയാണ് നമ്മൾ. അത്തരത്തിൽ നിരവധി ഓപ്ഷനുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രാൻഡുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് നമ്മൾ ഉപഭോക്താക്കൾക്കാണ്. അത്തരത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ ട്രെൻഡ് സ്കൂട്ടറുകളാണെങ്കിലും മോട്ടോർ സൈക്കിളുകളുടെ എണ്ണവും ഇപ്പോൾ ദിനം പ്രതി കൂടി വരികയാണ്. കൂടുതൽ ആളുകളും വൈദ്യുത വാഹനങ്ങൾ അന്വേഷിച്ച് എത്തുന്നതിനാൽ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾക്ക് പോലും ചാകരയാണിപ്പോൾ. ഓല, ഏതർ, ഹീറോ എന്നിവരാണ് EV സെഗ്മെൻറ്റിലെ പ്രമുഖരെങ്കിലും വില കുറഞ്ഞ ഓപ്ഷനുകൾ തേടുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾ എന്നും ഒരനുഗ്രഹമാണ്. കൊമാക്കിയുടെ സഹോദര ബ്രാൻഡായ ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാർട്ടപ്പ് MX മോട്ടോ കമ്പനിയുടെ ആദ്യ മോഡലായ MX9 എന്ന പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ബൈക്കിന് ഒറ്റ ചാർജിൽ 140 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റൈഡ് ചെയ്യുന്ന വിധമനുസരിച്ച് ഒറ്റ ചാർജിൽ 110 കിലോമീറ്റർ മുതൽ 140 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ MX9 EV സാധിക്കും. 3 മണിക്കൂറിനുള്ളിൽ 0 മുതൽ 90% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നതും പ്രധാന സവിശേഷതയാണ്. ഒരു ഫുൾ ചാർജിന് വെറും 1.5 യൂണിറ്റ് കറണ്ട് മാത്രം ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് പരമാവധി 80 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. സ്കൂട്ടറുകളേക്കാൾ ബൈക്കിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ദൈനംദിന യാത്രയ്ക്കായി ചിലവ് കുറഞ്ഞ പരിഹാരം തേടുന്ന ആളുകൾക്ക് ഇത്തരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വളരെയധികം ഉപകാരപ്രദമാണ്. ഡ്യുവൽ ടോൺ ഗ്രേ, ബ്ലാക്ക് എന്നിങ്ങനെ 2 കളർ ഓപ്ഷനുകളിലാണ് MX മോട്ടോ MX9 ഇലക്ട്രിക് ബൈക്കിനെ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് 3.2 kWh Lip04 ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ് ലഭിക്കുന്നത്. അതേസമയം 148 Nm ടോർക്ക് പുറപ്പെടുവിക്കുന്ന 400 W ഹബ് മോട്ടറാണ് ബാറ്ററിയുമായി ജോഡിയാക്കിയിരിക്കുന്നത്. റൈഡർ ത്രോട്ടിൽ വിടുമ്പോൾ ബാറ്ററി പാക്ക് റീചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ബ്രേക്ക് റീജനറേഷനും മോഡലിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ചാർജ് വെറുതെ അങ്ങ് പാഴായി പോകുന്നത് നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യവുമില്ല. കൂടാതെ 60 AMB കൺട്രോളർ, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഊർജ്ജ സംരക്ഷണ സവിശേഷതകൾ തുടങ്ങിയ ഫീച്ചറുകളും ഈ ബൈക്കിന് ലഭിക്കുന്നുണ്ട്. ഇത് പവർ ഔട്ട്പുട്ട് 16% വർദ്ധിപ്പിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. MX9 ഇലക്ട്രിക്കൽ 17-inch അലോയ് വീലുകളാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷനായി മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ ക്രമീകരിക്കാനാകുന്ന മോണോഷോക്കുമാണ് MX മോട്ടോ വാഗ്ദാനം ചെയ്യുന്നത്. റേസിംഗ് മോട്ടോർ സൈക്കിളുകൾക്ക് സമാനമായ സെൻട്രൽ ഷോക്ക് അബ്സോർബർ നൽകുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ സസ്പെൻഷനാണ് ഇത്. മുന്നിലും പിന്നിലും ഒരു ഡിസ്കാണ് ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യുന്നത്. നാവിഗേഷനോടുകൂടിയ TFT സ്ക്രീൻ, ആപ്പ് ഇൻ്റഗ്രേഷനുള്ള ഒരു സൗണ്ട് സിസ്റ്റം, ക്രൂസ് കൺട്രോൾ, റിവേഴ്സ് അസിസ്റ്റ്, ആൻറ്റി സ്കിഡ്, ഹിൽ അസിസ്റ്റ്, പാർക്കിംഗ് അസിസ്റ്റ് എന്നിവയാണ് MX മോട്ടോ MX9 ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ. LED DRL കളോടുകൂടിയ വൃത്താകൃതിയുള്ള LED ഹെഡ്ലൈറ്റുകൾ, LED ടേൺ ഇൻഡിക്കേറ്ററുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങളാണ് കാഴ്ചയിൽ ഈ ഇലക്ട്രിക് ബൈക്കിനെ മനോഹരമാക്കുന്നത്. നൂതനമായ സുരക്ഷാ ഫീച്ചറുകൾ, കൃത്യമായ പരിശോധനകൾ, അനിവാര്യമായ അപ്ഡേഷനുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്നിവയിൽ ശക്തമായ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് MX മോട്ടോ പുതിയ MX9 മോട്ടോർ സൈക്കിളിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം സുരക്ഷയുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് ശേഷം സ്കൂട്ടറുകളും ഉടൻ വിപണിയിൽ അവതരിപ്പിക്കാൻ കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട്. യുവാക്കളെയും ഫാമിലിയെയും ഒരുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബൈക്ക് പുറത്തിറക്കുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ള പ്ലാന്റിലാണ് പുതിയ MX മോട്ടോ MX9 ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നടന്നു വരുന്നത്. പ്ലാന്റിന് പ്രതിവർഷം 3000 മുതൽ 4000 വരെ വൈദ്യുത വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള വാർഷിക ശേഷി ഉണ്ടാകും.
ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വ്യവസായം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആയിരക്കണക്കിന് മോഡലുകളും ലഭ്യമാണിപ്പോൾ. എന്തായാലും ഈ ഇവിയിലൂടെ രാജ്യത്ത് അറിയപ്പെടാൻ MX മോട്ടോ ഇലക്ട്രിക്കിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇലക്ട്രിക് ബൈക്കുകളിൽ റിവോൾട്ട് തന്നെയാകും ഇതിൻ്റെ പ്രധാന എതിരാളി. എന്നാൽ ക്വാളിറ്റിയും തരുന്ന ഫീച്ചറുകളും അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ MX9 ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നുവെന്ന് നിസ്സംശയം പറയാനാകും. ഈ സ്കൂട്ടറുകൾക്ക് പകരം മോട്ടോർ സൈക്കിൾ തേടുന്നവരെ ഉന്നം വെച്ച് അവതരിപ്പിക്കുന്ന മോഡലിന് 146,000 രൂപയാണ് എക്സ്ഷോറൂം വിലയായി വരുന്നത്. വില ഒരല്പം കൂടുതലല്ലേ എന്ന് ചിന്തിച്ചാൽ ഇതേ വില കൊടുത്ത് സാധാ വാഹനം വാങ്ങി മാസം തോറും പണം ചിലവാക്കുന്നതിനെ കുറിച്ച് ഓർത്താൽ മതിയാകും. ഇതിന് പിന്നീടുള്ള ചിലവുകൾ വളരെ കുറവ് തന്നെയാണ്. എന്തായാലും ഈ വാഹനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇലക്ട്രിക് വാഹനം വേണോ, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ വേണോ, ഏത് തരത്തിൽ നമുക്ക് നിരത്തിലൂടെ പോകാൻ സാധിക്കും, ഏത് രീതിയിലൊക്കെ നമുക്ക് കീശ കാലയാകാതിരിക്കാൻ സാധിക്കും.